ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. കേരളം ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കത്ത് നിൽക്കുമ്പോഴാണ് ഈ വർഷം അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അധികാരത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന വിഷയം സജീവമായത് സ്വാഭാവികം. വനിതാ ദിനത്തിന്റെ ഉത്ഭവവും ചരിത്രവും തന്നെ അധികാരത്തിലടക്കം തുല്യനീതിക്കായുള്ള പോരാട്ടമായിരുന്നല്ലോ. തീർച്ചയായും ലോകത്തെ പല മേഖലകളിലും അക്കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോകാനായിട്ടുണ്ട്. എന്നാൽ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളെയും പോലെ കേരളം ഇക്കാര്യത്തിൽ വളരെ പിറകിലാണെന്ന് പറയാതെ വയ്യ. അത് പറയാനുള്ള ഏറ്റവും ഉചിതമായ അവസരം ഇത് തന്നെയാണ്. 1857 March 8 ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ സമരവും പ്രക്ഷോഭവുമാണ് വനിതാ ദിനത്തിന് തുടക്കമായത്. തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ സംഘടിച്ചത് കുറഞ്ഞ വേതനത്തിനെതിരായും ദീർഘസമയത്തെ ജോലി ഒഴിവാക്കാനും മാത്രമായിരുന്നില്ല, മുതലാളിത്തത്തിനെതിരെ വോട്ട് ചെയ്യുവാനുമുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു. അന്നത് വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനായിരുന്നെങ്കിൽ പിന്നീട് സ്ഥാനാർത്ഥികളാകാനും അധികാരത്തിലുള്ള പങ്കാളിത്തത്തിനായും വളർന്നു. ലോകമാകെ വനിതകളുടെ പ്രതീക്ഷയുടെ പ്രതീകമായി വനിതാ ദിനം മാറി. ഇക്കുറി വനിതാ ദിനത്തിൻ്റെ മുദ്രാവാക്യം നേരിട്ട് രാഷ്ട്രീയം പറയുന്നതായിരുന്നില്ല, മറിച്ച് നേതൃനിരയിലെ സ്ത്രീകൾ COVID-19 കാലത്ത് തുല്യഭാവി കൈവരിക്കുന്നു എന്നതായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ അത് എല്ലാ മേഖലയിലെയും സ്ത്രീകൾക്ക് തുല്യഭാവി എന്നത് തന്നെയാണ്. അതിനാൽ തന്നെ കോവിഡ് കാലത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജനസംഖ്യാനുപാതികമായി വനിതകളെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്താണ് വനിതാ ദിനത്തോട് നീതി പുലർത്താനാവുക. എന്നാൽ ലിംഗനീതിയെക്കുറിച്ചൊക്കെ വാദോരാധ പ്രസംഗങ്ങൾ നടക്കുന്ന കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ തെളിയുന്ന ചിത്രം നിരാശാജനകമാണെന്ന് പറയാതെ വയ്യ. സംസ്ഥാനത്ത് 2021 സെൻസസ് പ്രകാരം ജനസംഖ്യയുടെ 52.2% സ്ത്രീകളാണ്. 14 ജില്ലകളിലും സ്ത്രീകളുടെ ജനസംഖ്യ 50% മുകളിലുമാണ്. 1000 സ്ത്രീകൾക്ക് 922 പുരുഷന്മാരാണ് ഇവിടെ ഉള്ളത്. എന്നാൽ നിയമസഭയിലേക്ക് വന്നാലോ, 140 അംഗ നിയമസഭയിൽ ഇപ്പോഴുള്ളത് 9 വനിതകളാണ്. 1957 ആദ്യ നിയമസഭയിൽ 6 വനിതകളാണ് ഉണ്ടായിരുന്നത്. 60-ൽ 7 പേർ, 65-ൽ 3, 67-ൽ 1, 70-ൽ 2, 77-ൽ 1, 80-ൽ 6, 82-ൽ 4, 87-ൽ 8, 91-ൽ 8, 96-ൽ 13, 2001-ൽ 8, 2006-ൽ 7, 2011-ൽ 7 എന്നിങ്ങനെയാണ് നിയമസഭയിലെ വനിതാ പ്രാതിനിധ്യം. പരമാവധി പ്രാതിനിധ്യം ഉണ്ടായത് 1994 അതാകട്ടെ 10% മാത്രം. ആകെ 50 വനിതകളാണ് ഇന്നോളം നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. 8 പേരാണ് മന്ത്രിമാരായിട്ടുള്ളത്. KR ഗൗരി, M കമലം, MD പത്മ, സുശീല ഗോപാലൻ, PK ശ്രീമതി, PK ജയലക്ഷ്മി, KK ശൈലജ, മേഴ്സിക്കുട്ടിയമ്മ. മുഖ്യമന്ത്രിയുടെയോ സ്പീക്കറുടെയോ കാര്യമൊന്നും പറയാനല്ലോ. പ്രധാനമന്ത്രിയായും മുഖ്യമന്ത്രിമാരായും നിരവധി സ്ത്രീകൾ ഉണ്ടായിട്ടുള്ള രാജ്യത്താണ് ഏറ്റവും പ്രബുദ്ധമെന്ന് അഹങ്കരിക്കുന്ന സംസ്ഥാനത്ത് ഈ അവസ്ഥ നിലനിൽക്കുന്നത്. സർക്കാരിൻ്റെ തലപ്പത്തു മാത്രമല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തും പ്രധാന സ്ഥാനങ്ങളിൽ സ്ത്രീകളൊന്നുമില്ലല്ലോ. പുരുഷന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന പാർട്ടികളുടെ സ്ഥാനാർത്ഥികളിൽ സ്ത്രീകൾ ഉണ്ടാവുക എളുപ്പവുമല്ല. അതിൻ്റെ മറുവശമാണ് മമത നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൽ വനിതാ പങ്കാളിത്തം വളരെ കൂടുതലായിരിക്കുന്നത്. ഇത് പറയുമ്പോൾ കാണുന്ന ചില വാർത്തകൾ ഇങ്ങനെയാണ്. കോട്ടയം ജില്ലയിൽ ഏറെക്കുറെ ഉറപ്പായിരുന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ലതിക സുഭാഷിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഭീഷണിയുണ്ടെന്നത്. 8 തവണ വിജയിച്ച ഇരിക്കൂറിൽ നിന്ന് വരുന്ന KC ജോസഫിന് വേണ്ടിയാണ് അത്ര ലതികയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നത്. CPMൽ അർഹതപ്പെട്ട പല വനിതകൾക്കും സീറ്റ് നിഷേധിച്ച് പ്രവർത്തന പാരമ്പര്യമില്ലാത്ത മന്ത്രി AK ബാലൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നതാണ് വിവാദത്തിന് കാരണമായത്. അവസാനം തീരുമാനം പിൻവലിച്ചതായി അറിയുന്നു. പാർട്ടിയിൽ അഭിപ്രായ ഭിന്നത ഉന്നയിച്ചതിൻ്റെ പേരിൽ BJPയിൽ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം പരിങ്ങലിലാണത്രേ. ചരിത്രത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രം വനിതയെ മത്സരിപ്പിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് ഇത്തവണ ഒരാളെ മത്സരിപ്പിക്കുമെന്ന് പറയുമ്പോഴും അതിന് സാധ്യത വളരെ കുറവാണ്. കേരള കോൺഗ്രസുകളിലും വനിതാ സ്ഥാനാർത്ഥികൾ വളരാൻ സാധ്യതയില്ല. CPIയിലും അത് നാമമാത്രമാവും. ഇതാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു മുന്നണിയും 10% സീറ്റ് പോലും സ്ത്രീകൾക്ക് നൽകില്ലെന്ന് ഉറപ്പിക്കാം. അപ്പോഴും വനിതാദിന പ്രഘോഷണങ്ങളും തുടരും. ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന മറുപടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചായിരിക്കും. 50% സീറ്റ് സ്ത്രീകൾക്ക് മാറ്റിവെച്ച നിയമം വന്നപ്പോൾ മറ്റു മാർഗമില്ലല്ലോ. എന്നിട്ടും ബന്ധുക്കളായ സ്ത്രീകളെ മത്സരിപ്പിച്ച് അധികാരത്തിൻ്റെ കടിഞ്ഞാൻ കൈവിടാത്തവരാണ് വലിയൊരു ഭൂരിഭാഗം പുരുഷ നേതാക്കളും. 5 വർഷം കഴിഞ്ഞാൽ ഭൂരിഭാഗം വനിതാ സ്ഥാനാർത്ഥികളും വീട്ടകങ്ങളിലേക്ക് ഒതുങ്ങുകയും ചെയ്യും. ചെറിയൊരു വിഭാഗം പുരുഷന്മാരെക്കാൾ ഭംഗിയായി ഭരിക്കുന്നത് മറന്നല്ല ഇത് പറയുന്നത്. അതിനുള്ള അവസരം അവർക്ക് നിഷേധിക്കുന്നതാണ് പ്രശ്നം. വനിതാ സംവരണ ബിൽ പാസാക്കിയാൽ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പല നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയുന്ന വിഷയത്തോട് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ അത്തരമൊരു നിയമത്തിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നതാണ് വസ്തുത. ബില്ലിന് അനുകൂലികളെന്ന് പറയുന്നവരുടെ കാപട്യം വ്യക്തമാക്കാൻ ഒറ്റ കാര്യം മാത്രം പരിശോധിച്ചാൽ മതി.
ബിൽ പാർലമെന്റിൽ എത്തിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇവർ എത്ര സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തു എന്നതാണത്. ഈ പാർട്ടികൾ തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ മൂന്നിലൊന്ന് സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തരമൊരു നിയമം പോലും ആവശ്യമുണ്ടായിരുന്നില്ല. ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള പാർട്ടികളുടെ ഇക്കാര്യത്തിലെ ആത്മാർത്ഥത ഇതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. അധികാരത്തിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാനും മുതലാളിത്ത രാഷ്ട്രമായ അമേരിക്കയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈനയും ഏറെ മുന്നിലാണെന്ന് കൂടി ഓർക്കുക. എന്തായാലും ഈ അവസരത്തിൽ വനിതാ ബില്ലിനെക്കുറിച്ച് പരാമർശിക്കാതെ വയ്യ. ദശകങ്ങളായി പാർലമെന്റ് പാസാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ചരിത്രമാണ് ഈ ബില്ലിനുള്ളത്. മുലായം സിംഗും ലല്ലുപ്രസാദ് യാദവും മായാവതിയും ഒക്കെ ചേർന്നാണ് ബില്ലിനെ തുരങ്കം വയ്ക്കുന്നതെന്നാണ് പൊതുവിലുള്ള പ്രചരണം. കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും ഒക്കെ ബില്ലിനായി കൈകോർത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സുഷമ സ്വരാജും സോണിയാഗാന്ധിയും വൃന്ദ കാരാട്ടും കൈകോർത്ത ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. സത്യത്തിൽ ബിൽ പാസാക്കാൻ കഴിയാത്തതിന് പറയപ്പെടുന്ന കാരണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്ന് കാണാം. ശക്തമായ തീരുമാനമെടുത്താൽ എന്ത് വില കൊടുത്തും ബലം പ്രയോഗിച്ചും ബില്ലുകൾ പാസാക്കിയ ചരിത്രമാണ് നമ്മുടെ ജനപ്രതിസഭകൾക്കുള്ളത്. എന്നിട്ടാണ് കോൺഗ്രസും ബി ജെ പിയും അടക്കം മിക്കവാറും പാർട്ടികളെല്ലാം പിന്തുണയ്ക്കുന്ന ബിൽ പാസാക്കാൻ കഴിയാതിരുന്നത്. യാഥാർത്ഥ്യം അതല്ല, ബിൽ പാസ്സാക്കണമെന്ന് പറയുന്നവർക്കും അതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. മറുവശത്ത് ബില്ലിനെ തുറന്നെതിർക്കുന്നവർ ഉന്നയിക്കുന്ന വിഷയം ഇന്ത്യൻ അവസ്ഥയിൽ വളരെ പ്രസക്തവുമാണ്. സംവരണത്തിനുള്ളിലെ സംവരണം എന്ന അവരുടെ ആവശ്യത്തോട് എന്തുകൊണ്ട് ഇത്രയും വർഷമായി ബില്ലിൻ്റെ ശക്തരായ വക്താക്കൾ മുഖം തിരിക്കുന്നു? ഇക്കാര്യം കൂടി ബില്ലിൽ എഴുതി ചേർത്താൽ വനിതാ സംവരണ സീറ്റുകളുടെ എണ്ണം കുറയില്ല. മറിച്ച് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നവരിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി പങ്കാളിത്തം ലഭിക്കും. അതാണ് യഥാർത്ഥ പ്രശ്നം. ഇന്നത്തെ അവസ്ഥയിൽ ബില്ല് പാസ്സായാൽ പാർലമെന്റിലെത്തുന്ന സ്ത്രീകളിൽ മഹാഭൂരിപക്ഷവും സവർണ വിഭാഗങ്ങളാകുമെന്ന ഭയം അസ്ഥാനത്തല്ല. ലിംഗവിവേചനത്തിനുള്ളിലും ജാതി വിവേചനം ശക്തമാണല്ലോ. ജനറൽ സീറ്റുകളിൽ ദളിതരെ മത്സരിപ്പിക്കാത്ത പോലെ സ്ത്രീ സംവരണ സീറ്റിൽ മറ്റൊരു പാർട്ടിയും ദളിത് സ്ത്രീയെ മത്സരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കവയ്യ. അതിനാൽ തന്നെ ജാതി സംവരണം കൂടി ഉൾപ്പെടുത്തി വനിതാ സംവരണമേൽ പാസ്സാക്കുകയാണ് വേണ്ടത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനാധിപത്യ മൂല്യങ്ങളും വനിതാ ദിനത്തിൻ്റെ ചരിത്രപരമായ പ്രസക്തിയും സന്ദേശവും ഉയർത്തിപ്പിടിച്ചും പോരാടുക എന്ന ഒറ്റ വഴി മാത്രമാണ് സ്ത്രീകളുടെ മുന്നിലുള്ളത്. ഇതര ശബ്ദങ്ങൾ അടിച്ചമർത്താൻ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടി അച്ചടക്കം എന്ന പദത്തെ അറബിക്കടലിൽ എറിയാനാണ് ആദ്യം തയ്യാറാകേണ്ടത്. നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പ്രഖ്യാപിച്ച് നൂറ്റാണ്ടുകളായി നമ്മളെ നയിച്ചിരുന്ന മനുസ്മൃതി മൂല്യങ്ങൾ ഇപ്പോഴും ശക്തമാണെന്ന് തന്നെയാണ് സ്ത്രീകൾക്ക് രാഷ്ട്രീയാധികാരം നിഷേധിക്കുന്നതിലൂടെ പ്രകടമാകുന്നത്. നൂറ്റാണ്ടുകളായി അധികാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ അവിടേക്ക് എത്തുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഒരു സമൂഹം ജനാധിപത്യപരമാണോ എന്നതിൻ്റെ പ്രധാന അളവുകൾ. അത് സ്ത്രീകളായാലും ദളിതരായാലും ആദിവാസികളായാലും ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളായാലും. എന്നാൽ അതില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളും വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ തങ്ങളുടേതായ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഇനി സ്ത്രീകൾ ചിന്തിക്കേണ്ടത്. അതെ, സ്ത്രീകളുടേതായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇന്നും കേരളം ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നത്തെ ക്രിട്ടിക് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.